കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെൻഷൻകാരുടെ പ്രധാന ആവശ്യങ്ങളായ 11% ഡി എ കുടിശ്ശിക, പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക എന്നിവ ഉടൻ അനുവദിക്കുക, മെഡിസെപ്പ് ഓപ്ഷൻ അനുവദിക്കുക, ഒ പി ചികിത്സ ഉറപ്പുവരുത്തുക, കൂടുതൽ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ എംപാനൽ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കായംകുളം സബ് ട്രഷറിക്ക് മുന്നിൽ നടത്തുന്ന പഞ്ചദിന സത്യാഗ്രഹത്തിൻ്റെ 2-ാം ദിവസത്തെ സത്യാഗ്രഹ സമരം കെ എസ് എസ് പി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി എ സലീം ഉദ്ഘാടനം ചെയ്തു. കെ എസ് എസ് പി എ നിയോജക മണ്ഡലം സെക്രട്ടറി പി കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വ്യാപകമായി ഇന്ന് ട്രഷറികൾക്ക് മുമ്പിൽ സമരം നടത്തുന്നത്. നിങ്ങൾക്കറിയാം, സർവീസ് പെൻഷൻകാർക്ക് കൊടുക്കുവാൻ കാശില്ലെന്നാണ് പിണറായി സർക്കാർ പറയുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ അനവധി കാര്യങ്ങൾക്ക് വേണ്ടി കാശ് വിനിയോഗിക്കുന്നു. മുഖ്യമന്ത്രിക്ക് വേണ്ടി സ്വിമ്മിംഗ് പൂൾ കെട്ടാൻ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു. എരിപ്പിന് പണിയുവാൻ കൂടിയ സാമ്പത്തികമായി കാശില്ല എന്ന് പറഞ്ഞുകൊണ്ട് എരിപ്പിന് പണിയുവാൻ കാശ് കൊടുക്കുന്നു. മുൻകാലങ്ങളിൽ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾ ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ ആളിനെ സംരക്ഷിച്ചുകൊണ്ട് അങ്ങ് ഡൽഹിയിൽ കൊണ്ടുപോയി ഇരുത്തി 2 ലക്ഷം രൂപ ശമ്പളം കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുകയാണ്. കെ എസ് എസ് പി എ നിയോജക മണ്ഡലം വനിതാ വിഭാഗം സെക്രട്ടറി ബി അംബികാകുമാരി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ എ മുഹമ്മദ് ഷെരീഫ്, സംസ്ഥാന കൗൺസിലർ ഡി ബാബു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ ജി മോഹനൻപിള്ള, ജില്ലാ കമ്മിറ്റി അംഗം പ്രൊഫസർ സുരേഷ് ആമ്പക്കാട്, പ്രൊഫസർ ജലാലുദ്ദീൻ കുഞ്ഞ്, സി രാമചന്ദ്രൻ, പി ബാഹുലേയൻ, കെ എം ദേവരാജൻ, എസ് ഗോപി, എസ് ഭാർഗവൻപിള്ള, പി ജെ എർവിൻ ഫെർണാണ്ടസ്, ടി രവി, ഒ എ ജബ്ബാർ, പ്രൊഫസർ ബി ശ്രീകുമാർ, കെ ശ്രീകുമാർ, എം രവീന്ദ്രൻ, ജി തുളസീധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.